നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മിക്ക ആളുകൾക്കും ഇൻഷുറൻസ് പോളിസിയും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ എല്ലാവരും കാണാറുണ്ട്. കാരണം നമ്മൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എത്ര തിരിച്ചു കിട്ടും എന്നുള്ളത് നമ്മുടെ ഒരു കൺസേണാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഇൻഷുറൻസിനെയും എപ്പോഴും മിക്സ് ചെയ്യുന്ന ഒരു പ്രതീതി നമ്മൾ ഇവിടെ കാണാറുണ്ട്. ഇത് നമ്മളിപ്പോൾ നിൽക്കണമെങ്കിൽ ഒരു 90% ആളുകളും ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ ട്രഡീഷണൽ പോളിസിയിലേക്കോ മണി ബാക്ക് പോളിസിയിലേക്കോ പോകുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ ഒട്ടുമിക്ക പണ്ടത്തെ വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് എടുക്കുന്ന പോളിസിയാണ്. ചെറിയ പ്രീമിയത്തിൽ വലിയ സമ്മർഷയോട് കിട്ടും. നമുക്കെന്തെങ്കിലും നമുക്ക് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് ആ വലിയ സമ്മർഷയോട് കിട്ടും. ഇൻ കേസ് നമ്മൾ ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ മരണപ്പെട്ടില്ലെങ്കിൽ ആ അടച്ച പൈസ നമ്മുടെ നിന്ന് പോകും, നമുക്ക് കിട്ടത്തില്ല. അടുത്ത പ്രാവശ്യം കവറേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഇനിയും പ്രീമിയം അടയ്ക്കണം. പക്ഷേ ട്രഡീഷണൽ പോളിസി ആണെങ്കിൽ അങ്ങനെയല്ല. അടച്ച പൈസ എത്രയാണോ അത് നമ്മളുടെ ടേം പീരീഡ് കഴിയാനിട കഴിയണമെങ്കിൽ നമുക്ക് ബോണസും കൂടിയും കൂട്ടി നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ട്രഡീഷണൽ പോളിസി എടുക്കാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത്. ഈ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് എങ്ങനെ ടേം ഇൻഷുറൻസും മ്യൂച്വൽ ഫണ്ട് SIP കൂടിയും കൂട്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ട്രഡീഷണൽ പോളിസികളും കൂടിയും ചെയ്യണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ഏതാണ് നമുക്ക് കൂടുതൽ വെൽത്ത് ക്രിയേഷൻ ജേണിക്ക് ഏറ്റവും കൂടുതൽ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു കണക്ക് നോക്കാം. ഇത് കൂടുതലും ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കണക്കാണ്. പോളിസി ടു പോളിസി ടു നിങ്ങൾക്ക് ഇത് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് ഈ എമൗണ്ട് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് പെർസെൻറ്റേജ് ബേസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഇത് കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മതി എന്നുള്ളതാണ് കാര്യം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമ്മർഷയോട് അനുസരിച്ചിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയുക, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ സംസാരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് പറയുന്നത് വെറും എക്സാമ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂലാണ്. അപ്പോൾ നമ്പേഴ്സ് പറഞ്ഞത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ മാത്രമേ ഇതിൽ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളുടെ രണ്ട് കേസ് പറഞ്ഞു. ഒന്ന് ടേം ഇൻഷുറൻസ് പ്ലസ് SIP എന്നുള്ളത് ഒന്ന് ട്രഡീഷണൽ പോളിസി ഇൻഷുറൻസ് പോളിസി, അതാണ് നമുക്ക് രണ്ട് കാറ്റഗറി ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇയാളുടെ ഏജ് ഇപ്പോൾ ഒരു 30 വയസ്സാണെന്ന് വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 30 വയസ്സാണ് ഇദ്ദേഹത്തിൻ്റെ ഏജ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു 30 വർഷം ടേമുള്ള ഒരു പോളിസിയാണ് എടുക്കേണ്ടത് വരുന്നത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ പോളിസി ആണെങ്കിൽ ഏകദേശം ഒരു 3.5 lakh ആയിരിക്കും. സമ്മർഷയോട് വരുന്നത് 1 crore ആണെന്ന് വേണമെങ്കിൽ ഏകദേശം ഒരു 3.5 lakh നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രീമിയമായിട്ട് കൊടുക്കേണ്ടി വരും ട്രഡീഷണൽ പോളിസി ആണെങ്കിൽ. എന്നിരുന്നാൽ ഇപ്പോൾ ടേം ഇൻഷുറൻസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 10,000 രൂപയെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. ഏകദേശം ഒരു 10,500 രൂപയോളം 30 വയസ്സായ ആൾക്ക് സ്മോക്കറല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അത്ര രൂപയായിരിക്കും പ്രീമിയം വരുന്നത്. അപ്പോൾ ബാക്കി ഏകദേശം ഒരു 3.4 lakh rupees ആനുവലി ഇദ്ദേഹത്തിന് കിട്ടണം. ഇത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി SIP നല്ല സ്കീം നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര രൂപ ഗ്രോത്ത് വരുന്നുള്ളതാണ് നമ്മൾക്ക് ഇത് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരം പോളിസിയാണ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 30 വർഷത്തെ ടേമിനുള്ളിൽ ഇദ്ദേഹം ഏകദേശം ഒരു കോടിക്ക് പുറത്ത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അദ്ദേഹത്തിന് ഒരു ബോണസ് എമൗണ്ട് കിട്ടും, അത് ഏകദേശം 1.5 crore കിട്ടും. അപ്പം മൊത്തത്തിൽ 30 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 2.5 crore ഇദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞത്. ഇനി ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇത് ട്രഡീഷണൽ പോളിസിയിലാണെങ്കിലാണ് ഇത്ര രൂപ കിട്ടുന്നത്. ഇനി ഇദ്ദേഹത്തിന് ടേം ഇൻഷുറൻസ് ആണെങ്കിൽ എല്ലാ വർഷവും 10,000 രൂപ അല്ലെങ്കിൽ 11,000 രൂപ കൊടുത്തിട്ട് പോളിസി എടുത്തുകൊണ്ടിരിക്കണം. ആ വർഷം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അടച്ച പ്രീമിയം അങ്ങോട്ട് പോകും. അതോ ആ സെയിം ടൈമിൽ തന്നെ അദ്ദേഹം 3.4 lakh rupees SIP ഇൻവെസ്റ്റ് ചെയ്യണം. അതൊന്നില്ലാന്നുണ്ടെങ്കിൽ ഇയർലി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഡിവൈഡ് ബൈ 12 അടിച്ചിട്ട് നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ചെയ്യാം. ഈ പണം 30 വർഷത്തേക്ക് SIP ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 12% എന്നുള്ള രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9.5 crore, ഇപ്പോൾ 9 crore ഓളം ഇത് ഗ്രോ ചെയ്യും. ഈ SIP ഈ പണം ഏകദേശം 9 crore അടുത്ത്
ഗ്രോ ചെയ്യാം. 9.5 CR ഗ്രോ ആവുകയാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ 30 വയസ്സായ ആൾ ടേം ഇൻഷുറൻസ് എടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 9.9 കോടി രൂപ ഇദ്ദേഹത്തിൻ്റെ കൈ കിട്ടുകയാണ്. എന്ന് കഴിഞ്ഞാൽ 12% ഗ്രോത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ, എന്നിരുന്നാൽ ട്രഡീഷണൽ പോളിസിയാണ് ഇദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി ഏകദേശം ഒരു 3.5 ലാക്ക് അടയ്ക്കുന്ന ആൾക്ക് 1 കോടി സം അഷ്വേർഡിന് 30 വർഷം കഴിഞ്ഞ് മെച്യൂരിറ്റി പീരീഡിൽ കിട്ടുന്നത് 2.5 CR മാത്രമുള്ളൂ, 2.5 കോടി രൂപ മാത്രമുള്ളൂ. എന്നിരുന്നാൽ ഇവിടെ കിട്ടുന്നത് ഏകദേശം ഒരു 6.5 കോടി രൂപ എക്സ്ട്രാ ഇവിടെ കിട്ടുകയാണ്. നമ്മൾ ടേം ഇൻഷുറൻസും SIP കൂടി മിക്സ് ചെയ്തുള്ള കോമ്പിനേഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇത് എപ്പോഴും മിക്ക ആളുകളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കിപ്പോൾ ട്രഡീഷണൽ പോളിസി ആണെങ്കിൽ ഞാൻ എനിക്ക് ഇൻഷുറൻസും കിട്ടും, എൻ്റെ ഇത്ര രൂപ ഇത്ര കൊല്ലം കഴിയുമ്പോൾ എനിക്ക് 2.5 കോടി രൂപ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കണക്ക് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്തെടുക്കാനോ മിക്കപ്പോഴും പലവരും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും ഇറങ്ങണേക്കാളും മുന്നേ നമ്മൾ അത് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണ് എനിക്ക് കവറേജ് വേണ്ടത്, അതേമാതിരി എനിക്ക് ഈ സെയിം രൂപ ചിലവാക്കി ഞാൻ കവറേജിന് വേണ്ടിയിട്ട് എനിക്ക് മറ്റുള്ള തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡിയും കൂടി നടത്തിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെൽത്ത് ക്രിയേഷൻ ജേണി കുറച്ചും കൂടി സ്മൂത്ത് ആവും. നമ്മൾ വിചാരിക്കുന്ന വെൽത്ത് ക്രിയേഷൻ കുറച്ചും കൂടി ഫാസ്റ്റിലും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാനേ പറ്റും. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് 2 ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞത്, ടേം ഇൻഷുറൻസ് പ്ലസ് മ്യൂച്വൽ ഫണ്ട് SIP SIP ആൻഡ് ട്രഡീഷണൽ പോളിസി. ഇതിൽ ഏതൊക്കെയാണ് സ്കീം സെലക്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചിട്ടും ഓരോരുത്തരുടെ സമ്മേഴ്ഷയോട് അനുസരിച്ചും ഓരോരുത്തരുടെ ഹെൽത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചും നമ്പേഴ്സിൽ വ്യത്യാസം വരും. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഡിഫറൻസ് നല്ലൊരു രീതിയിൽ നമുക്ക് ഏതൊരു കേസിലും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക, നമ്മുടെ നമ്പറിൽ വിളിക്കുക. വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം.